ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ മിനു ഷാഹി. ഹെസാസ് കറി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഉപ്പേരിയുടെ റെസിപ്പിയാണ്. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ എല്ലാവർക്കും ഉപ്പേരിയാണെന്നില്ലേ. അപ്പോൾ ഈ ഉപ്പേരി എന്ന് വെച്ചാൽ കയ്പ്പക്ക വെച്ചിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ കയ്പ്പക്ക എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും എന്താണിപ്പോൾ ഇവിടെ ഒരു കയ്പ്പ് ഇല്ലേ, അത് ഒരു കയ്പ്പ് വെച്ചിട്ടാണ് എനിക്ക് കയ്പ്പക്ക ഉപ്പേരി സാധാരണ ഇഷ്ടമല്ലാത്തത്. അപ്പോൾ ഈ ഒരു റെസിപ്പി വെച്ച് ഞാൻ തയ്യാറാക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കയ്പ്പക്ക ഉപ്പേരി. അപ്പോൾ തീർച്ചയായും കയ്പ്പക്ക ഉപ്പേരി ഇഷ്ടമില്ലാത്തവർ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ കയ്പ്പക്ക ഉപ്പേരി നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമുക്ക് ഇതിലോട്ട് കടുകട ഇത് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു വലിയ സവാളയാണ് അതുപോലെ കട്ട് ചെയ്ത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സവാള ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. അപ്പോൾ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മേന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലോട്ട് വെളുത്തുള്ളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 10 വെളുത്തുള്ളിയാണ് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു ഒരു വലിയ പച്ചമുളക് നടുവേ കീറിയത്, അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം നമുക്ക്. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കയ്പ്പക്ക ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 കയ്പ്പക്കയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കയ്പ്പക്കൻ്റെ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു മുള്ളു പോലെ ഉണ്ടാവുമല്ലോ, അത് ഞാനൊന്ന് ചുരണ്ടി കരഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലോട്ട് 2 കയ്പ്പക്ക അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മീഡിയം സൈസിലുള്ള കയ്പ്പക്കയാണ്. അപ്പോൾ അതിനുശേഷം ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചൊന്ന് കുക്കാക്കിയെടുക്കാം. അപ്പോൾ കയ്പ്പക്കൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്കിത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മുളക് പൊടി ഞാൻ നല്ല സ്പൈസി ഉള്ളതുകൊണ്ടാണ് 1/2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മുളക് പൊടി സ്പൈസി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 1 സ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ അതിലോട്ട് പുളിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 4 പുളി ഞാൻ ഒന്ന് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുളി മാറ്റിയിട്ട് വെള്ളം മാത്രമാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പുളി ഇട്ടതിൻ്റെ ശേഷം. പിന്നെ അതിലൊന്ന് നോക്കി കുറച്ച് പഞ്ചസാര നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്ന പുളിയും അതുപോലെ ഉപ്പും എരിവും എല്ലാതും ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലോട്ട് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു തേങ്ങയുടെ പകുതിയുള്ള അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. തേങ്ങ ഇട്ടതിൻ്റെ ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതവിടെ നല്ല അടിപൊളിയായിട്ടുള്ള കയ്പ്പക്ക ഉപ്പേര്. പിന്നെ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ വന്ന സോയാ സോസാണ്. അപ്പോൾ ഓപ്ഷനിലാണ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു ടേസ്റ്റിന് കുറവൊന്നുമില്ല, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് സോയാ സോസ് ഒഴിച്ചു കൊടുത്തപ്പോൾ കേട്ടോ. അതിനുശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കയ്പ്പക്ക ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കയ്പ്പൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ കയ്പ്പക്ക ഉപ്പേരി. അപ്പോൾ കണ്ടല്ലോ സിമ്പിളായിട്ട് എങ്ങനെ തയ്യാറാക്കുക കയ്പ്പക്ക ഉപ്പേരി. അപ്പോൾ തീർച്ചയായും നിങ്ങൾ വീട്ടിലൊക്കെ തയ്യാറാക്കി നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കിയാൽ നിങ്ങൾ കമൻസ് ബോക്സിൽ ഇടാൻ മറക്കരുത് നിങ്ങളെ അഭിപ്രായങ്ങൾ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ വെറൈറ്റി റെസിപ്പീസ് വേണ്ടിയിട്ട് ഹസാസ് കറി വേൾഡ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ വെറൈറ്റി റെസിപ്പിയായി വേണ്ടി വരാം. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.